നീ സംഭവം അറിഞ്ഞോ? നമ്മുടെ ആ വട്ടുവാസു വന്നിട്ടുണ്ട്. ആകെ അലമ്പ് ലുക്കാണ്. അവനൊന്നും ഇതുവരെ ചത്തില്ലായിരുന്നു. ഹാ, നേരത്തെ കണ്ടപ്പോ അവനും ഇതു തന്നെയാ പറഞ്ഞത്, ആ ഗുണ്ടരവി ചത്തില്ലേന്ന്. എന്നിട്ടിപ്പോ എവിടെയാ? ഹാ ഹാവോ, എന്തായാലും നീ സൂക്ഷിച്ചോ, നിന്നോട് പകരം ചോദിക്കാനാ അവൻ വന്നത്. എന്തോത്തിന്? ഹേ, അപ്പൊ ഒക്കെ മറന്നോ? ഒന്ന് ഓർത്ത് നോക്ക്. ഇന്ന് തൽക്കാലം ഒരു സഞ്ചിയിൽ കൊള്ളുന്നതെടുക്കാം. ഡേയ്, ആ വട്ടൻ വാസു അല്ലേ അത്? കയ്യിൽ ഒരു സഞ്ചിയും ഉണ്ടല്ലോ, എവിടേക്കായിരിക്കും? പോയി ചോദിക്ക്. വാസു അണ്ണാ, ഒന്നവിടെ നില്ല്. ഈ സഞ്ചിയൊക്കെ എടുത്ത് എങ്ങോട്ടാ? ഡാ ദുഷ്ട, നിന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഏ, അതെന്തിനി? വട്ടില്ലാത്ത എനിക്ക് വട്ടുവാസു എന്ന് പേര് പരത്തിയത് നീയാ, അതെനിക്കറിയാം. ഇതിന്റെയൊക്കെ പേരാണ് തെറ്റിദ്ധാരണ. അതണ്ണം വിചാരിക്കുന്ന പോലെ അല്ല സംഭവം. നാട്ടിൽ അണ്ണനൊഴികെ മറ്റെല്ലാവർക്കും വട്ടാണെന്നാ ഞാൻ പറഞ്ഞത്. അസൂയക്കാർ അത് വളച്ചൊടിച്ചു. ആട്ടെ, അണ്ണനിപ്പോ എവിടേക്കാ ഈ സഞ്ചിയുമായിട്ട്? ഞാൻ മാങ്ങ പറിക്കാൻ പോവാ. ഗോപാലെന്നാരുടെ പറമ്പിലേക്കായിരിക്കും. ഗോപാലെന്നായരുടെ മാങ്ങ പറിക്കാ ഞാനും വരട്ടെയോ അണ്ണന്റെ ഒപ്പം. കണ്ടവന്റെ പറമ്പിൽക്കാരി മാങ്ങ പറിക്കാൻ, ഞാൻ ഗുണ്ടരവിയല്ല. അത് ഞാനല്ലേ? ആ, നിന്നെ പോലെ അല്ല ഞാൻ. എന്റെ സ്വന്തം പറമ്പിലേക്കാ ഞാൻ പോകുന്നത്. അതെവിടാ? അണ്ണൻ അങ്ങനൊരു മാമ്പഴപ്പറമ്പ് ഉണ്ടായിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇടയ്ക്ക് അവിടെ സന്ദർശിച്ചേനെ. ആ, പഴുത്തത് നോക്കി പറിക്കാം. ഹലോ വാസുചേട്ടാ. ഹാ, കേളനോ? എവിടെയായിരുന്നു ഇത്രയും നാൾ? ആ, ആ വട്ടുവാസു എന്നുള്ള വിളികേട്ട് മടുത്തു. കുറച്ചു നാൾ അകലെയുള്ളൊരു നാട്ടിലായിരുന്നു. അതൊക്കെ ആ ഗുണ്ടരവിയുടെ പണിയാ. അവനാണ് ചേട്ടന് വട്ടാണെന്നും പറഞ്ഞു നടക്കുന്നത്. അതെനിക്കറിയാഞ്ഞിട്ടല്ല, അവനിട്ടൊരു എട്ടിന്റെ പണി കൊടുക്കണം. ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയണം കേട്ടോ. ഇതാരാ നിന്റെ കൂടെ? ആദ്യമായിട്ട് കാണുകയാണല്ലോ. ഞാൻ അയൽവനത്തിൽ നിന്നും വന്നതാ, പൂവള്ളി വനം. ചേട്ടൻ മാങ്ങ പറിക്കാൻ വന്നതാണോ? അതെയല്ലോ. രണ്ടു മാമ്പഴങ്ങൾ ഞങ്ങൾ കൂടെ ഭക്ഷിച്ചോട്ടെ, വിശന്നിട്ട് വയ്യ. അതൊക്കെ എന്ത് ചോദിക്കാനാ, വേണേ മുഴുവനും കഴിച്ചോ, എനിക്ക് സന്തോഷേ ഉള്ളൂ. എടാ വട്ടുവാസു, നിന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. അവന്റെ ഒരു മാമ്പഴപ്പറമ്പ് എന്താ ഒരു ഡിമാൻഡ്!